നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീവിഷ്ണു ശാന്തിഗിരി ആയുർവേദ ആൻഡ് സിദ്ധ ഹോസ്പിറ്റൽ വെള്ളമ്പലത്തെ അഡീഷണൽ മെഡിക്കൽ ഓഫീസറാണ് ഞാനിന്ന് ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനെ പറ്റിയാണ് നിങ്ങളൊരു ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊരു മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഒരു സൈക്കോസൊമാറ്റിക് ഡിസീസാണിത് എന്നിരുന്നാലും മോഡേൺ സയൻസിൽ ഇതിനെപ്പറ്റി ഒരുപാട് കൺഫ്യൂഷൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതൊരു ന്യൂറോളജിക്കൽ ഡിസീസാണോ അല്ലെങ്കിൽ ഒരു മസ്കുലർ ഡിസീസാണോ ആട്ടോ ഇമ്മ്യൂൺ ഡിസീസാണോ എന്ന് അതിനെപ്പറ്റിയൊക്കെ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്തായാലും ആയുർവേദത്തിൽ ഇതിന് വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നമ്മുടെ സംവിധാനത്തിലുണ്ട് അതിലോട്ടൊക്കെ നമുക്ക് വരാം ആദ്യമായിട്ട് ഇതിൻ്റെ സൈൻസ് സിംറ്റംസ് ആൻഡ് കോസസ് ഇതിനെപ്പറ്റി നമുക്ക് നോക്കാം ഇതൊരു സൈക്കോസൊമാറ്റിക് ഡിസീസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സിംറ്റംസ് ബോഡിയിലും കാണാം നമ്മുടെ മൈൻഡിനെ എഫക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് സൊമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡിയിൽ കാണുന്ന സിംറ്റംസ് എന്ന് പറയുമ്പോൾ മെയിൻലി ലോ ബാക്ക് പെയിൻ നെക്ക് പെയിൻ അബ്ഡോമിനൽ പെയിൻ പിന്നെ ഷാർപ്പ് ആൻഡ് സിവിയർ പെയിൻ ആയിരിക്കും വരുന്നത് പിന്നെ നമുക്ക് രാത്രിയിൽ നല്ലൊരു ഉറക്കം കിട്ടിയിരുന്നാലും രാവിലെ നമുക്കൊരു ഫ്രഷ്നെസ് ഇല്ലാണ്ടിരിക്കുന്ന ഒരവസ്ഥ വരാം ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ ഭയങ്കര ടയേർഡായിരിക്കാം പിന്നെ മസിൽ സ്പാസം മസിൽ വേസ്റ്റിങ് അങ്ങനെ ഒരുപാട് സിംറ്റംസ് ഇത് റിലേറ്റ് ചെയ്ത് വരാം ഇതൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ കാണുന്ന സിംറ്റംസ് പിന്നെ നമ്മുടെ സൊമാറ്റിക് അല്ലെ സൈക്കോളജിക്കലി നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ മെൻ്റലി എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് ആങ്സൈറ്റി വരാം ഡിപ്രഷൻ വരാം ഉറക്കക്കുറവ് വരാം പല കാര്യങ്ങളും ഓർമ്മിക്കാൻ പറ്റാത്തൊരവസ്ഥ വരാം ഹെഡേക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു ഹെഡേക്ക് നിൽക്കുന്നൊരവസ്ഥ ഇതൊക്കെയാണ് സൈക്കോളജിക്കലി എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ കോസസ് ഒരു മൂന്നാല് കാരണങ്ങൾ നമുക്ക് പൊതുവേ പറയാം റിക്കറൻ്റ് ആയിട്ടുള്ളൊരു ഇഞ്ചുറി തുടർച്ചയായിട്ടുള്ളൊരു ട്രോമ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രെസ്സ് നിലനിൽക്കുക അല്ലെങ്കിൽ ആറയുടെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ എസ് എൽ ഡി അതുപോലുള്ള അസുഖങ്ങളുടെയൊക്കെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഒരു ഫൈബ്രോമയാലജി എന്ന് പറയുന്നൊരു കണ്ടീഷന് ഒരു കാരണമാവാം പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒരു ടോക്സിൻസ് നമ്മുടെ ശരീരത്തിന് അധികമായിട്ടുള്ളൊരു ടോക്സിൻസ് നിൽക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ആമത്തം ടോക്സിൻസ് എന്ന് പറയുമ്പോൾ ആയുർവേദത്തിൽ അതിന് ആമത്തം ആമാവാസ എന്നാണ് പറയുന്നത് ഈ ആമാവാസ വരുന്നതിനുള്ള മെയിൻ കാരണം നമ്മുടെ ഡൈജഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല എങ്കിൽ നമുക്ക് നമ്മളൊരു നല്ല രീതിയിലുള്ള ഭക്ഷണക്രമങ്ങളല്ല ശീലിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പൊതുവായിട്ട് അല്ലെങ്കിൽ നല്ലതായിട്ടുള്ളൊരു വ്യായാമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ആമാവാസ അല്ലെങ്കിൽ ടോക്സിൻസ് ഇഷ്ടംപോലെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാം അപ്പോൾ ഈ ടോക്സിൻസിനെ അല്ലെങ്കിൽ ഈ ആമാവാസ മാറുന്നതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് പ്രൈമറി ആയിട്ട് നമ്മുടെ ഈ ഫൈബ്രോമയാലജിയ കണ്ടീഷനിൽ ആയുർവേദത്തിൽ പറയുന്നത് ഒരു പ്രൈമറി സ്റ്റേജിലുള്ള ഒരു പേഷ്യൻറ്റിന് നമ്മൾ ഇൻറ്റേർണൽ മെഡിക്കേഷനിലൂടെ തന്നെ നമുക്കിത് ഒരു പരിധിവരെ ക്ലിയർ ചെയ്യാൻ പറ്റും അതല്ല എങ്കിൽ സെക്കൻഡ് സ്റ്റേജൊക്കെ ആണെങ്കിൽ നമ്മളത് മറ്റു ട്രീറ്റ്മെൻറ്റിലോട്ട് പോകും അഞ്ചാറ് മണക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഒരു പേഷ്യൻറ്റിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം അതനുസരിച്ചിട്ടുള്ള പഞ്ചാർമ ട്രീറ്റ്മെൻറ്റിലോട്ടെല്ലാം പോകും കൂടാതെ തന്നെ ഇതിനോടൊപ്പം പ്രാണായാമ മെഡിക്കേഷൻ അത് മെഡിക്കേഷനല്ല മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളും കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഇഫക്റ്റ് നല്ലൊരു റിസൾട്ട് പേഷ്യൻസിന് കാണാൻ സാധിക്കും താങ്ക് യു